മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് വിഷു. വിഷു എന്ന് പറയുമ്പോൾ വിഷുക്കണിയൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതിനിടയ്ക്ക് വരുന്ന ഒന്നാണ് വിഷുവിനുണ്ടാക്കുന്ന സദ്യ. ഈ വിഷു സദ്യയിലും പ്രധാനപ്പെട്ട ഒന്നുണ്ട്, അന്നുണ്ടാക്കുന്ന പായസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്തവണ വിഷുവിന് പരീക്ഷിക്കാൻ, നിങ്ങൾക്കെല്ലാം പരീക്ഷിക്കാൻ ഒരു വിഷു പായസവുമായാണ് നമ്മൾ വരുന്നത്. ഇത് പായസം ഞാനല്ല ഉണ്ടാക്കുന്നത്, നിങ്ങൾക്കെല്ലാം പരിചിതനായിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് പഴയിടം മോഹനൻ നമ്പൂതിരി. സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. ഇന്നിപ്പം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ എന്ത് പായസം വേണം എന്നുള്ള ഒരു ആലോചന നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ പക്ഷേ അത് നമ്മൾ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇന്നിപ്പോൾ നമ്മൾ? വിഷു ചക്കയുടെയും മാങ്ങയുടെയും കാലമാണ്, അതുകൊണ്ട് നമുക്ക് എന്തൊരു ചക്കപ്രസവം ആകാമല്ലോ എന്ന് കരുതി. അപ്പോൾ അത് ഒരു കാര്യം ചെയ്യണം, എൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കൂടി പൊളിച്ചെടുക്കാനൊക്കെ പോകുന്നു. തീർച്ചയായും തീർച്ചയായും. ഞങ്ങൾ ഒരു ചക്കപ്പഴം പിടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. വരിക്കച്ചക്കയാണ്, വരിക്കച്ചക്കയാണ്, നമ്മൾ പഴുത്ത സാധനമാണ്. ഇത് പൊളിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ലേശം എണ്ണ കയ്യിൽ പെട്ടാ, അല്ലെ നമുക്ക് ആകെ പണിയാവും. ഓ, ഇതിൻ്റെ അരക്ക് കയ്യിൽ വരും അല്ലേ? അരക്ക് കയ്യിലേക്ക് വരുന്ന കാരണം കയ്യിൽ നമുക്ക് ചില എണ്ണ പെരട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പം ഞാനും ഇതിനൊപ്പം കൂടാണ് കേട്ടോ. ഇത് ഇന്ന് ചക്കപ്പായസം പഠിക്കാൻ പോവാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ചക്കപ്രഥമൻ, ചക്കപ്രഥമൻ. അപ്പോൾ ഇതായത് ഞാൻ എടുത്തു തരാം. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചക്കയുടെ ഒരു സ്റ്റൈലുണ്ട്. നമ്മൾ ഈ ഭാഗത്തു നിന്ന് ചക്ക എടുക്കുകയാണെങ്കിൽ ചക്ക അടത്തി അടത്തി അടുത്തി പോരും, അത് ഇപ്പുറത്തു നിന്ന് എടുക്കുകയാണെങ്കിൽ വലിച്ചു പറിക്കണ്ട. അപ്പോൾ ചക്ക ആദ്യം ചക്ക എടുത്ത് നോക്കുക, അതിൻ്റെ ചുള എങ്ങോട്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ചുള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഭാഗത്തേക്ക് ഉള്ള ഭാഗത്തു നിന്ന് പോലെ നമ്മൾ ചക്ക എടുത്ത് കളയാം. ചക്ക എടുക്കുന്നതിന് വരെ ചില അതെ കാര്യങ്ങളുണ്ട്, തന്നതാണ്. അപ്പോൾ അത് ചക്കപ്പഴമാണ്, അത് കളഞ്ഞ് കുരു കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ടോളൂ. കുരുവും ഇതെല്ലാം കളഞ്ഞിട്ട് കുരു ചകിണി എല്ലാം കളയണം. ആ എല്ലാം കളയാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മനക്കെട്ടൊരു പണി. അത് ശരി, മുളഞ്ഞോട്ടാണ്ട് ഇടിക്കാട് എന്നുള്ളതാണ്. അതെ അതെ, ഈ ചക്ക ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷെ പലരും പറയുന്നത് ചക്ക ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് ഇതെല്ലാം കളഞ്ഞു കൊടുത്താലേ ആളുകൾക്ക് കഴിക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചക്ക ശരിക്കും പ്ലാവക്കേറി ഇട്ട് കാണിക്കണ്ട. പക്ഷെ അന്നേരം പഴുത്ത ചക്ക കിട്ടൂല, അത് കിട്ടില്ല. അത് ശരി, അത് ചെയ്തില്ല. പഴുത്ത ഒരു ചക്ക ഇവിടെ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പീസ്. ഇത് തന്നെ വളരെ റെയറായിട്ട് കിട്ടിയ ഒരു സാധനമാണ്. നമ്മുടെ ഒരു ഇവിടെ വരുന്ന ജോലിക്ക് വരുന്ന ഒരാളോട് ഇന്നലെ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, നാളെ ന്യൂസ് എയ്റ്റിൻ്റെ ഒരു ചെറിയ ഷൂട്ടുണ്ട്, അപ്പോൾ എനിക്കൊരു ചക്കപ്പഴം കൊണ്ടു തരാമെന്ന് ചോദിച്ചു. ഇവിടുത്തെ ചക്കയൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ. അത് ശരി, അപ്പോൾ അവർ കൊണ്ട് തന്ന സാധനമാണ്. അപ്പോൾ ആ ചേട്ടനും പ്രത്യേകം താങ്ക്സ്. ചേച്ചിക്ക്, ചേച്ചിയാണല്ലേ ഞങ്ങളുടെ, ഞങ്ങളുടെ രേവതി ചേച്ചിയാണ്. ആണല്ലേ, അതെ, കൊണ്ട് തന്ന സാധനം. രേവതി ചേച്ചിക്കും താങ്ക്സ് ഉണ്ട്. താങ്ക്സ് ആദ്യം പറയണം. ഇത് വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പായസമാണ്. ആകെ വേണ്ട ചക്കപ്പഴം ഒന്ന് വേവിക്കുക, നല്ലോണം വേവിക്കുക. അതിനുശേഷം മിക്സിയിൽ തരിയില്ലാണ്ട് അടിച്ചെടുക്കുക. ശർക്കര പാനിക്കകത്ത് അത് വരട്ടുക, തേങ്ങാപ്പാൽ ചേർക്കുക, അവസാനിപ്പിക്കുക. ചക്കപ്പഴമായ കാരണം അതിന് അതിൻ്റെതായ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേസ്റ്റ് ഉണ്ട്, സ്മെല്ലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട, ഒന്നും ചേർക്കാണ്ട് ചക്കപ്പഴത്തിൻ്റെ ശരിയായിട്ടുള്ള സ്വാദ് കിട്ടും. അപ്പോൾ നമ്മൾ ചക്ക മടൽ കാലിയാക്കി ഇത് അടുത്ത പറമ്പിലേക്ക് ഫോട്ടോ വയ്ക്കും. അപ്പോൾ നമുക്ക് ഈ സാധനം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കുക്കറിലേക്ക് അങ്ങ് ഇടാമെങ്കിലേ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വളരെ വളരെ വിലയുള്ള സാധനമാണ്. ഇപ്പൊ പടിഞ്ഞാറൻ ചക്കക്കുരുവിന് നല്ല വിലയാണ്. കഴിഞ്ഞ വർഷം ആറ്റുകാൽപ്പൊങ്കാല ഇടയ്ക്ക് പാചകത്തിന് പോയപ്പോഴാണ് അവിടെ ചക്കയുടെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ 28 വിഭവങ്ങൾ അവർ ചക്ക കൊണ്ട് തന്നെ വെച്ചിട്ടുണ്ട്. ചക്ക കൊണ്ടാട്ടം ചക്കയില്ല, ചക്കപ്രസവം പണ്ട് മുതൽ ഉള്ളതാണ്. പക്ഷെ അതൊരു ഈ നമ്മൾ ചാനലുകളിൽ അങ്ങനെ കാണിച്ചിട്ടില്ലാന്നുള്ളതാണ്. അപ്പൊ വിഷു ആണ് ഒരു പരിപാടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ, വിഷു ചക്കയുടെയും മാങ്ങയുടെയും കാലമാണ്. ചക്കയുടെയും മാങ്ങയുടെയും കാലമായ കാരണം നമുക്ക് ഇത് മലയാളികളുടെ മണ്ണ് നാവിൽ ശരിക്കും ഒരു ഇതിങ്ങനെ നമ്മൾ പൊളിക്കുന്നത് കാണുമ്പോഴും ഇതൊരു വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ലക്ഷണമാണ്. എങ്കിലും നമുക്കിപ്പോ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ കണ്ട ആളുകൾ ഉണ്ടാക്കി നോക്കട്ടെ. അതെ, പറഞ്ഞത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാന്നല്ലേ? അതെ, വളരെ പെട്ടെന്നാണ്. ഇത് വേണം, വേണ്ട മിക്സിയിൽ ഒന്ന് അടിക്കണം. അടിച്ചിട്ട് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ മിക്സി വെന്ത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിക്കാം. വളരെ പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് വേവത്. ശരിക്കും ഇത് കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഇത് വരിക്കച്ചക്ക ഉണ്ട്, ഒത്തിരി കട്ടിയുള്ള. അത് എനിക്ക് തോന്നിയൊരു സംശയം, വരിക്കച്ചക്ക മാത്രം ആണ് പറ്റുക അല്ലേ? കൂഴച്ചക്ക പറ്റും, കൂഴച്ചക്ക പറ്റും. കൂഴച്ചക്ക തന്നെ കുറെ കൂടി ഈസിയാണ്. അപ്പൊ ചക്ക നമ്മള് ഒരുക്കി കഴിഞ്ഞു, ഇനി നമുക്ക് ഇതിനെ വേവിക്കണ്ടേ? വേവിക്കണം, വേവിക്കണം.
വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം മതി, കാരണം ഈ വെള്ളം ഒന്നും വേസ്റ്റ് ആവാൻ പാടില്ല. കൂടുതൽ വെള്ളം ഒഴിച്ചത് ഇങ്ങോട്ട്, അതായത് ഇത് മൂടാൻ മാത്രം വേണം, മൂടിക്കടക്കും. വേണ്ട വേണ്ട വേണ്ട, പകുതിക്ക് പകുതിക്ക് ചക്ക അത്ര ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പകുതിക്ക് വെള്ളം മതി. കൂടുതൽ വെള്ളമായാലും അല്ലാതെ കുഴഞ്ഞു കുഴയില്ല, നല്ലോണം വേണം. പക്ഷെ അതാകുമ്പോൾ സമയം പോകുന്ന ആകുമ്പോഴും പിന്നെ വറ്റിക്കാൻ നിൽക്കണം വെള്ളം പോഴും, അല്ലെ അതിൻ്റെ ടേസ്റ്റ് പോയില്ല. കുക്കറിൽ വേവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഇഷ്ടമുള്ള പാത്രത്തിൽ അടി കട്ടിയുള്ള പാത്രത്തിൽ വേവിക്കാം. കോഴിച്ചൊക്കെയാണെങ്കിൽ കുക്കറിൽ വേവിക്കാൻ വേണ്ട, അല്ലാണ്ട് തന്നെ വേവിക്കാം. ഇത് ഇത്തിരി കട്ടിയുള്ള ചുളയാണ്, കാരണം നമ്മൾ കുക്കറിൽ വേവിക്കുന്നു. അപ്പോൾ നമുക്കിത് വേവാനൊരു പരമാവധി 3 മിനിറ്റ് വരുള്ളൂ, അത്രയും മതി. ആ 3 മിനിറ്റ് വരുന്ന നമുക്ക് മറ്റെന്തെങ്കിലും പറയാം. വിസിൽ അടിക്കുക, വിസിൽ അടിക്കണം, രണ്ട് വിസിൽ മതി. ഈ സാധാരണ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്നു, ഓണസദ്യ ഭയങ്കര തിരക്കുള്ള പരിപാടിയായിട്ട് മാറിയില്ല, പക്ഷേ വിഷു സദ്യ ഇപ്പോൾ നമ്മൾ ഹോട്ടൽ അങ്ങനെ ഒരു രീതിയിലേക്ക്. വിഷു ശരിക്കും മലയാളി എല്ലാ സ്ഥലത്തും ഒരുപോലെ ആഘോഷിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. വടക്കൻ കേരളത്തിലാണ് വിഷുവിന് പ്രാധാന്യം കൂടുതൽ, തെക്കൻ കേരളത്തിലേക്ക് അത്ര തന്നെ പ്രാധാന്യം ഇല്ലെന്നല്ല, പക്ഷേ ഓണം ആഘോഷിക്കുന്ന ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒന്നും വിഷുവിന് എനിക്കൊന്നും. പക്ഷേ വടക്കൻ കേരളത്തിൽ ആഘോഷിക്കുമ്പോഴും അവർ ഈ നോൺ വെജ് പല ഇല്ല, വിഷുവിന് ഒരു പൊതുവെ ഈ വെജിറ്റേറിയൻ തന്നെയാണ്, ഓണത്തിനാണ് അവർക്ക് കൂടുതൽ നോൺ വെജ് ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാറ്. വിഷുവിന് പിന്നെ വിഷു കണിയും കണിക്കൊന്നയും പടക്കവും വിഷുക്കൈ നീട്ടും, 4 ഐറ്റമാണ്. ഓണത്തിന് അങ്ങനെയല്ല, ഓണക്കോടി ഓണക്കളികൾ ഒരുപാട് ഓണവുമായിട്ട് ബന്ധിച്ച് ഇത് ഒന്നാമത് ഇത് ഒരു ദിവസത്തെ പരിപാടി, ആ ഒരു ദിവസം മാത്രം വരാറ്, മറ്റ് 10 ദിവസത്തെ ആഘോഷമാണ്. ഇതിപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഈ പായസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചക്കപ്പായസത്തിനൊക്കെ ആളുകൾ ഡിമാൻഡ് ചോദിക്കും. ഇപ്പം നമ്മൾ കടകളൊക്കെ നടത്തുന്നുണ്ടല്ലോ, അങ്ങനെ ഡിമാൻഡ് വരുന്നുണ്ട്, ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ചോദിച്ചു വരാറുണ്ട്. ചക്കപ്പായസം ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ചക്ക പ്രധാനം കിട്ടാറുണ്ട്. പക്ഷേ അതിന് പ്രശ്നം ഇത് എന്നാൽ നല്ലോണം പഴുത്ത ചക്ക വേണം, നല്ല മധുരമുള്ള ചക്കയായിരിക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന ചക്കയ്ക്ക് ഇതിപ്പോൾ നമ്മൾ ഇതൊരു നമ്മളിപ്പോൾ എടുത്ത ഏതാണ്ട് 1 കിലോയോളം ചക്ക വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 50% ആണ് നമ്മൾ ശർക്കര എടുക്കാറ്. 1 കിലോ ചക്ക ഉണ്ട്, 1/2 കിലോ ശർക്കര അതിലേക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിപ്പം ശർക്കര ഏതായാലും ശർക്കര ഉരുക്കി അരിക്കണം എന്നുള്ളൂ, നമ്മൾ ഉരുക്കി അരിക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുക്കി അരിച്ച് കളയും. പിന്നെ ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ വരട്ടി കഴിഞ്ഞാൽ വരട്ടി അപ്പം തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് അവസാനിപ്പിക്കുക. ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി ഒന്നും വേണ്ട, കാരണം ചക്കയുടെ ടേസ്റ്റ് എല്ലാം മാറും. ഇത് പാൽ കുറച്ച് ഇത് മാത്രം ചേർക്കും, നെയ്യ് മാത്രം വളരെ കുറച്ച്. പാല് പശുവിൻ പാലാണ്? അല്ല, തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇതിപ്പോൾ ഇതിന് നമ്മൾ 2 നാളികേരത്തിൻ്റെ 1/2 പാൽ എടുത്തിട്ടുണ്ട്, 2/2 പാൽ 1 ലിറ്റർ, 1/2 പാൽ 100 ml എടുത്ത് കഷ്ടി അത്ര. ശർക്കര പായസത്തിന് മുഴുവൻ തേങ്ങാപ്പാലാണ്, മറ്റേ പശുമ്പാലാണ്. പാലടയായാലും പാൽപ്പായസമായാലും സേമയായാലും പഞ്ചസാര ചേർത്തിട്ടുള്ള പായസങ്ങൾക്കൊക്കെ പശുമ്പാലും, ശർക്കര ചേർത്തിട്ടുള്ള എനിക്ക് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കാറുള്ളത്. ഈ എനിക്ക് തോന്നുന്നു ഈ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നോക്കാറില്ല, ഇപ്പോൾ യൂട്യൂബൊക്കെ വരുന്ന സമയത്ത് ആളുകൾ കൂടുതൽ വിഭവങ്ങൾ കമൻ്റൊക്കെ ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെ പരീക്ഷണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, പാചക പരീക്ഷണം? അപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സ്മെല്ല്, എൻ്റെ ഒരു ആ ചക്ക വേവുന്നൊരു സ്മെല്ലുണ്ട്, ഒരു ശരിക്കും നമുക്ക് ഇത് വല്ലാത്തൊരു നമ്മളൊരു ഹോണ്ടിങ് സ്മെല്ല്. എനിക്ക് തോന്നുന്നു ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടെന്നുള്ളതിനപ്പുറത്തേക്ക് ചക്ക ഇഷ്ടമല്ലാത്ത ചക്കപ്പഴം ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. ചക്കപ്പഴം പൊതുവേ ചക്കപ്പഴം എല്ലാവർക്കും ഇഷ്ടമാണ്, ചക്കപ്പഴം തിന്നാൽ ഗ്യാസ് വരുന്ന ആൾക്കാർ പറയാം. പക്ഷേ ആ ഗ്യാസ് മാറാൻ ചക്കക്കുരു തിന്നാമെന്ന് പറയാം, പച്ചയ്ക്ക് തിന്നണം. അതിൻ്റെ സിഗ്നൽ വന്നു തുടങ്ങി, രണ്ട് വിസിലിൻ്റെ സംഭവം റെഡിയാണ്, 2 അല്ലെങ്കിൽ 3 വിസിലിൻ്റെ സംഭവം റെഡിയാണ്. ചക്ക നല്ലോണം എന്താ അതിൻ്റെ വിസിലിൻ്റെ ഇത് കംപ്ലീറ്റ് പോയി, അങ്ങനെ തുറക്കാം. നല്ല വെന്തിട്ടുണ്ട്, നമുക്ക് ഇനി മിക്സിക്ക് അത് വേണം അടിക്കണം. അത് നമ്മൾ വറ്റിക്കുന്നില്ല, നമ്മൾ ഈ അത് ശർക്കര ഉരുക്കിയിട്ട് ഈ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ അടിച്ചെടുക്കണം. ഈ വെള്ളം കളയണ്ട, വെള്ളത്തോട് പിന്നെ അതാണ് അതിന്റെ സത്ത്. അപ്പൊ അത് അടിച്ചിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് ഇത് നമ്മൾ ആടിയിട്ട് നല്ലോണം വഴറ്റുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിന്റെ വെള്ളം നല്ലോണം വറ്റിക്കും, വറ്റിച്ചിട്ട് തേങ്ങാ പല്ല് ചേർക്കും. അല്ലല്ല, ഇനി വരെ മിക്സിക്കകത്ത് അടിക്കണം. ഓക്കെ, അപ്പോൾ കൊടുത്തിട്ട് അത് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് വേണം, ഞാൻ അടിച്ചുകൊണ്ട് റെഡിയാക്കുക. ഓക്കെ, അപ്പോൾ ചക്ക റെഡിയായിട്ടുണ്ട് കേട്ടോ, ചക്ക റെഡി. നന്നായി നന്നായിട്ട് മിക്സിക്കാം, നല്ലോണം അടിച്ച് നല്ല ഇതായിട്ട്.
തരിയില്ല തരിയില്ല തരി വരില്ല മിക്സിക്കാതെ ചക്കപ്പഴം നല്ലണം വെന്ത ചക്കപ്പഴമാണെങ്കിൽ എൻ്റെ അകത്ത് തരി വല വരില്ല ഇനി നമുക്ക് ചെയ്യേണ്ട ജോലി വെച്ചു ഉരുളി വെച്ചു പായസത്തിന്റെ പ്രധാനപ്പെട്ട അല്ലല്ല ഇനി നമുക്ക് ഇനി ശർക്കര ആദ്യം ഇതാക്കണം ഇത് അരക്കിലോ അടുത്തുണ്ട് കാരണം ഇത് അരക്ക് ചക്കപ്പഴം അത്ര ഇല്ല ഒരു കിലോ ചക്കപ്പഴത്തിന് അരക്കിലോ ഉണ്ട് ഒരു കിലോ ഇല്ല ഏതാണ്ട് 750-800 ഗ്രാമേ ഉള്ളൂ അപ്പൊ ഒരു 400 ഗ്രാം ശർക്കര ഉണ്ട് ഇത് ഉരുക്കിയെടുക്കാൻ കണ്ടല്ലേ പറയുന്നത് ശർക്കര ഉരുക്കി നമുക്ക് അരിച്ച് മാറ്റണം ശർക്കരന്റെ പായസത്തിന്റെ ക്വാളിറ്റി നിൽക്കുന്ന ശർക്കര നല്ല ശർക്കര അല്ലെങ്കിൽ നമ്മൾ എത്ര എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല അതൊക്കെ നമ്മള് എങ്ങനെ അത് ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു സദ്യക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതൊക്കെ നമ്മള് അല്ല നോക്കിത്തന്നെ ശർക്കര കാണുമ്പോ അറിയാം ചാക്ക് പൊട്ടിക്കുമ്പോ സ്മെല് വരുമ്പോഴും കാര്യം നല്ല ശർക്കര ഇങ്ങനെ മണം വന്ന് തുടങ്ങി വല്ലാത്തൊരു ഇതെല്ലാം ഒരു ഹോണ്ടിങ് നമ്മുടെ ഈ രസമുകളങ്ങളെ ത്രസിപ്പിക്കും ഇത്തരം സ്മെല്ലുകള് ഉരുകി കഴിഞ്ഞു തളത്തെ വെള്ളത്തിലെ ഒന്നും കൊണ്ട് നല്ലോണം ഇളക്കാവുന്ന ഒരു അതിൻ്റെ ഉള്ളിൽ ചെറിയ തരികളുണ്ടെങ്കിൽ അതുപോലെ ഉടഞ്ഞു കിട്ടും ശർക്കര വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ തരികൾ ഒരിക്കലും ഉടയില്ല അപ്പോൾ ശർക്കര ചേർക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ തളത്തെ വെള്ളത്തിൽ ചേർത്ത് നല്ലോണം അതിൻ്റെ അകത്തൊന്ന് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ശർക്കര ചേർക്കണം അതിപ്പോൾ ഇതായാലും ഏത്തപ്പഴമായാലും ഇങ്ങനെ തന്നെയാണ് ഏത്തപ്പഴം പായസമൊക്കെ ഇതേപോലുള്ള സെയിം പ്രോസസ്സാണ് ചെറിയ തരികൾ ഇങ്ങനെ ചുറ്റിനും കാണാൻ ശരിക്കും നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ അത് നല്ലോണം യോജിപ്പാവും ഇപ്പൊ കണ്ടോ ഇപ്പൊ കറക്റ്റായിട്ട് അങ്ങോട്ട് മിക്സിംഗ് ആയി മിക്സിംഗ് ഇനി നമുക്ക് അതിലേക്ക് ശർക്കര ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് ഇനി ഇത് അങ്ങോട്ട് വറ്റണം മിക്സിയായി വറ്റണം ലേശം നെയ്യല് ചേർക്കാം ഈ സമയം സാധാരണ പായസത്തിന് ഏറ്റവും അവസാനല്ലേ അല്ല നമുക്കിപ്പോ ചേർക്കുന്നത് ചവിട്ടി പിടിക്കാണ്ടിരിക്കാനും പിന്നെ നെയ്യായിട്ട് വേറെ ഒന്നും അതിന് ചേർക്കുന്നില്ല മറ്റു ഫ്ലേവേഴ്സ് ഒന്നുമില്ല കാരണം നമ്മൾ ആദ്യം തന്നെ നെയ്യ് ചേർത്തെടുക്കുന്നതല്ല അതായത് ഈ പറഞ്ഞതനുസരിച്ച് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കഴിഞ്ഞു ഇതിപ്പോ എന്റെ ബാല്യാർത്ഥ പായസം കഴിഞ്ഞു അതെ അതെ ഈ ചക്കപ്പഴത്തിന്റെ മധുരവും അതൊക്കെ നോക്കിയിട്ടാണോ ഈ ചിലതിന് മധുരം കുറവായിരിക്കുമല്ലോ അത് സാധാരണഗതിയിൽ എടുക്കുന്ന ഒരു കണക്കാണ് ഈ ഒരു കിലോ ചരക്കിലോ ഒരു കിലോ ചക്കപ്പഴം മറ്റു ഒരു കിലോ ചക്കപ്പഴമല്ല ഒരു കിലോ ചുള എടുത്തിട്ട് അതിന്റെ അരക്കിലോ കുരു പോയിട്ടുള്ള ഒരു കിലോ അതെ അതെ അതിന്റെയാണ് എടുക്കേണ്ടത്
ഈ പാചകക്കാരൻ എന്നുള്ള നിലയിൽ ചോദിക്കുക, ഇതിനെല്ലാം ഭയങ്കര മനസ്സിന്റെ ഒരു ഒരു ബന്ധമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഇത് ഇതിൻ്റെ ഇതാണെങ്കിൽ കൂടി നമ്മളായിട്ട് ആത്മബന്ധം നേടണം. അതിപ്പോൾ ശരിക്കും പാല് കയറ്റുമ്പോഴാണ് നമ്മൾ കാണിക്കുക. ഇതിലിപ്പോൾ അത്രയും കാണിക്കാൻ പറ്റില്ല. പാല് തിളച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് 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 ആ പാൽ ഒരിക്കലും വെളിയിൽ പോവാത്ത രീതിക്ക് നമുക്ക് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റും. അത് നമ്മളും പാത്രമായിട്ടുള്ള ഒരു ഇത് സാധാരണ പാചകം ആയതുകൊണ്ട് ആർക്കായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണക്കൊക്കെ തെറ്റാമല്ലോ. അത് അപ്പൊ എങ്ങനെ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ? എന്താണ് കണക്ക് തെറ്റിയ പാചകം പറ്റി പോകും. കണക്ക് കണക്കാണ് പാചകം. ഒരു യൂണിറ്റ് നമ്മുടെയിലുള്ള എല്ലാം ഒരു യൂണിറ്റിൻ്റെ കണക്കല്ല. 100 പേർക്ക് ഇത്ര. അപ്പം ആ 100 പേർക്ക് ഉണ്ടാക്കേണ്ട സാധനത്തിന് എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ട്. ആ 100 പേരുടെ അത് ആ കണക്കിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ അത് 50 പേർക്ക് മാത്രം കഴിക്കാനുള്ളത് കാണുള്ളൂ. അല്ലെങ്കിൽ 100 പേർക്കുള്ള കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് വരികയിൽ ആ സാധനത്തിൽ അളവ് കൂടി. അപ്പം എൻ്റെ ഈ അവസാനം ഒന്നും കൃത്യമായിട്ട് എൻ്റെ ഫിനിഷിങ് വന്നിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥം. കണക്ക് കൃത്യമായ കണക്കും കണ്ണും വേണം. ഈ ഇത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. പറയും നമ്മൾ ചെയ്തോണ്ടിരിക്കും. ഞാനിവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. നമുക്കിത് നമുക്കിതൊരു ഇതൊരു ശീലമായ കാരണം ഒരു വിഷയമല്ല. ഇതിപ്പോ എങ്ങനെ നമ്മളിത് എത്ര നേരം എന്നുള്ളതോ എങ്ങനെ അത് മനസ്സിലാക്കുന്നത്? ആദ്യം പറയാം. അപ്പൊ നമ്മൾ വിളക്കിക്കൊണ്ടിരിക്കല്ലേ, ആദ്യം ഇത് കണ്ടായിരുന്നല്ലോ. അത് ശരിക്കും ശരിക്കും ലിക്വിഡ് ഫോമിലായിരുന്നു. പിന്നീട് ശർക്കരം കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി പഴം ചേർത്ത് ചക്കപ്പഴം ചേർത്ത് കഴിഞ്ഞപ്പോൾ അത് പേസ്റ്റി ആയി. ശർക്കര ചേർത്തപ്പോൾ വീണ്ടും ലിക്വിഡ് ഫോമായി. ഇനി ഇത് ഇതിൽ കാണിക്കാൻ പറ്റില്ല. ഇത് ഇത് തവിയിൽ കാണിക്കാൻ പറ്റില്ല. ചട്ടുകത്തിൽ കോരി ഒഴിച്ച് ആ തുള്ളി മുറി കുറച്ചും കൂടെ കാണും. ഇത് ഈ തുള്ളി മുറിയുന്നതിന് പകരം ഇതിങ്ങനെ ഒരു ലൈനായിട്ട് വീഴും. അല്ല, അങ്ങനെ വീഴുമ്പോ ഇതിന്റെ ജലാംശം മുഴുവൻ വറ്റിന്നാണ്. പിന്നീടും ഒക്കെ പാല് ചേർക്കാം. ഏറ്റവും അവസാനം പാല് ചേർക്കുക എന്നുള്ളത്. അതിന്റെ മുഴുവൻ വറ്റി കഴിയുമ്പോൾ പാല് ചേർക്കാറില്ല. ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ചക്കയുടെ സ്മെൽ അവിടെ ഉണ്ടാവുന്നുള്ളതാണല്ലേ. അതെ അതെ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഏലക്കപ്പൊടി ചുക്കുപൊടി ജീരകപ്പൊടി ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ ചക്കയുടെ സ്മെല്ല് പോയി. പിന്നെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചേർക്കാം, ചേർക്കണ്ടെന്ന് നമ്മൾ പറയുന്നതാണ്. അപ്പം നമ്മളിൻ്റെ ഒരു ഓരോന്നിൻ്റെ ഒരു ക്യാരക്ടർ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് അതിൽ കിട്ടും. നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് നമുക്കതിൽ പാല് ചേർക്കാം. പാല് ചേർക്കാം. ആദ്യം രണ്ടാം പാലാണോ? എങ്ങനെയാണ്? തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചാൽ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ചടിയിൽ ഇങ്ങനെ ഊറി 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 നിൽക്കും. ചേർത്ത് നല്ലോണം നിളക്കിട്ട് ചേർക്കാം. കുറച്ച് ചേർത്ത് ഞാൻ തിളച്ചിട്ട് ചേർത്താൽ പാൽ. കുറച്ചുകൂടെ നിറമങ്ങ് മാറി. പക്ഷേ ഇത് ഇപ്പം കാണുന്ന നിറമല്ലേ തിളച്ച് കഴിയുമ്പോൾ. ആണല്ലേ. ആ പിന്നെ പിന്നെ പഴയ കളറിലേക്ക് തന്നെ വരും. ചുറുവും തോറും. അതായത് ഇത് കയറി പിടിച്ച് പിന്നെ ശർക്കരയുടെ ഒക്കെ ഒരു നിറത്തിലേക്ക്. അല്ല, അത് കളർ വറ്റും തോറും. അതിൽ ജലാംശമാണല്ലോ വറ്റുന്നത്. ജലാംശം വറ്റിക്കഴിയുമ്പോൾ വീണ്ടും പഴയ കളറിലേക്ക് തന്നെ പോകും. എല്ലാ ആഘോഷങ്ങളും കോട് കൊണ്ടുപോയി. ഈ മാർച്ച് മുതലേ ശരിക്കും ഇത് അങ്ങോട്ട് ഇതായി തുടങ്ങിയത്. മാർച്ച് മുതൽ മാർച്ച് വരെ മനുഷ്യരെ സ്വാഭാവികമായിട്ട് സ്വതന്ത്രമായിട്ട് ഒന്ന് നടക്കാനൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഈ മുഹമ്മുടി ഇല്ലാണ്ട്. അതെ അതെ. പാല് തിളക്കുന്നതിന്റെ ആയിരിക്കും അല്ലേ ഇങ്ങനെ പൊങ്ങി? ആ അത് തിളച്ച് ജലാംശം കൂടുന്നതും പൊങ്ങി പൊങ്ങി വരും. അപ്പൊ അറിയാവുന്ന താന്നല്ലോ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ കൺസിസ്റ്റൻസി. ഈ പകച്ചു നിൽക്കുന്നവരോട് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവരുണ്ടല്ലോ അവരോട് എന്താ പറയാനുള്ളത്? ധൈര്യമായിട്ട് മുന്നോട്ട് വരിക, ഇറങ്ങാന്നുള്ളേ ഉള്ളൂ അല്ലേ. അതായത് ആദ്യകാലത്ത് കുറച്ച് തെറ്റുകൾ പറ്റും, തെറ്റുകൾ പറ്റിയാലേ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ ഒരിക്കലും ഒരു പെർഫെക്ഷൻ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിനെ എത്രയോ വർഷം ചെയ്തതിന് ശേഷമാണ്
ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു സാമ്പാറും വലിയ കുഴപ്പമില്ലാത്തൊരു കാളിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു 6 വർഷം 7 വർഷം ഒക്കെ ഞാനിങ്ങനെ പുറകെ നടന്ന് ചെയ്തും കണ്ടും പഠിച്ചും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സാഹചര്യങ്ങൾ, ഒരു സ്ഥല സാധനം ഉണ്ടാക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് കിട്ടുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, നമുക്ക് പാചകം ചെയ്യാൻ കിട്ടുന്ന ടൈം ഡ്യൂറേഷൻ, ഇതിലെല്ലാം ആ അതിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. മെറ്റീരിയൽസ് നല്ല അറിയണം. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ അത് മൈൻഡ് ഫ്രീ ആയിരിക്കണം, നല്ല ടെൻഷൻ വെച്ചുകൊണ്ട് പാചകം ചെയ്താൽ നമ്മുടെ ശരീരം പൊള്ളിക്കും എന്നുള്ള ഉറപ്പാണ്. എവിടെ ലേശം മധുരം കുറവുണ്ട്, മധുരം കുറവുണ്ട് അല്ലേ? അത് മണത്താണ് അറിഞ്ഞത്, അതെങ്ങനെയാണ്? അത് നമുക്ക് അത് നമ്മുടെ മാത്രം സീക്രട്ട് അല്ലേ? ഞാനിപ്പോ നിങ്ങൾക്ക് തരുമ്പോ ശരീരത്തിന് മനസ്സിലാവും ലേശം കുറവുണ്ടോ. ഇതിപ്പോ ഞാനായിട്ടുണ്ട്, നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഒരു രീതിക്ക് നല്ലോണം തികയണമെന്നുണ്ട് മധുരം, അത്ര തികഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നമുക്കിനി ഇത് വൈൻഡപ്പ് ചെയ്യാറായി, അതായത് ഒഴിക്കാന്ന് ചടങ്ങ് മാത്രമേ ഉള്ളൂ. നമ്മളിൽ മറ്റൊന്നും ചേർക്കുന്നില്ല, ചക്ക ആയതുകൊണ്ടാണ് ചേർക്കാത്തത്. താല്പര്യമുള്ള എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ അകത്ത് എന്ത് സ്പൈസസ് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ചക്കയുടേതായ ടേസ്റ്റും സ്മെല്ലും അത് മാറിപ്പോകും. അതുകൊണ്ട് രീതി ഇത്ര നല്ല കറക്റ്റായിട്ട് ഇതെത്തി നോക്കിയറിയാം. ഗ്രൂപ്പുകൾ തടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിളമ്പം കിട്ടും. പാലൊഴിക്കുക, തീ കൊടുത്തി അപ്പം തന്നെ തീ കെടുത്തിട്ടാണ് പാലൊഴിക്കേണ്ടത്. പക്ഷേ ഇത് നമ്മൾ അളവ് കൂട്ടി എടുത്തിട്ടുണ്ട്, കാരണം നേരത്തെ വെച്ചാൽ. ഇനി അത് 2 മിനിറ്റ് ഒരു പാത്രഭാഗം, അതായത് പാത്രഭാഗം എന്ന് പറയുന്നത് ശരിക്കും ഈ പാത്രത്തിൻ്റെ ടെമ്പറേച്ചറിലേക്ക്, ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്. ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ ചൂട് ഇതിനുള്ള സാധനത്തിനില്ല, നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ പാലൊഴിച്ച് കഴിഞ്ഞിട്ട് പാത്രത്തിൻ്റെ ടെമ്പറേച്ചറും ഇതിൻ്റെ ഉള്ളിലുള്ള പായസത്തിൻ്റെ ടെമ്പറേച്ചറും ഈക്വലായിട്ട് വരുന്ന അവസ്ഥയ്ക്കാണ് പാത്രഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിനേതാണ്ട് ഒരു 10 മിനിറ്റ് എടുക്കും, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് അതിൻ്റെ ശരിയായ രീതി. നമ്മൾ ഒരു പാത്രം എടുക്കേണ്ടതെന്നുള്ളതാണ്. അതെ, അന്നേരം അത് പാകാവും, അതുകൊണ്ടാണ് ഈ പാത്രം യഥാർത്ഥത്തിൽ പറയാം. ഈ ഉരുളിക്ക് നല്ല ചൂടാണ്. ഈ ഉരുളിയുടെ ചൂട് പായസത്തിനില്ല, അല്ലെ അതിൻ്റെ കൈമുക്കി അറിയാം. അപ്പോൾ ഉരുളിയുടെ ചൂടും പായസത്തിൻ്റെ ചൂടും ഈക്വലായിട്ട് വരുന്ന സമയമാണ്. പ്രകൃതി ചെറിയ മഴയും തുടങ്ങുന്നുണ്ട്. ഇതിനി കണ്ടാൽ കുടിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൊതിപ്പിക്കുന്ന ഒരു കാര്യം. മധുരം ഓരോരുത്തരുടെയും മധുരത്തിന്റെ താല്പര്യം ഓരോന്നായിരിക്കുമല്ലോ യഥാർത്ഥത്തിൽ, അല്ലേ? മധുരം എനിക്ക് കുറവ് കുറച്ച് ഒരുപാട് നിൽക്കുന്ന എനിക്ക് വലിയ ഇഷ്ടം തോന്നാറില്ല. പായസത്തിന് മധുരം തേക്കണം പറയാം. ഇതിലൊന്നും ഞാൻ വറുത്തിട്ടില്ല, ഇതിൻ്റെ അകത്ത് ആണെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയാണ് വറുത്തരാം. പക്ഷെ ഇതൊന്നും അതിന്റെ അതൊക്കെ സെക്കൻഡറി ആണ്. എന്താ വെച്ചാൽ പായസത്തിന് ഈ സാധനങ്ങളൊന്നും ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് എന്ത് വേണം, ബദാം ഇടാം, അണ്ടിപ്പരിപ്പ് ഇടാം, നാളികേരം ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം, ഓപ്ഷൻ കാണാം. അപ്പോൾ ഇത് ഏതാണ്ട് ചേർന്നു കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടിയുള്ളതാണ് ഇത്, ഇത് എക്സ്ക്ലൂസീവ്ലി. അതെ അതെ, താങ്ക് യു. മധുരമുണ്ട്, അടിപൊളി, സൂപ്പർ അടിപൊളി. എല്ലാവരും പരീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര വളരെ എളുപ്പമായിട്ടാണ്, ഈസിയാണ് നമ്മൾ പറഞ്ഞത്. പ്രശംസമായിട്ട് കറക്റ്റ് ആയ കാരണം കൃത്യമായിട്ട് മധുരവും ഏതാണ്ട് എന്നെ സംബന്ധിച്ചിട്ട് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും വിഷുവാണ്, വിഷുവാണ് ഈ പായസം വളരെ ഈസി വയ്ക്കാം. ചക്കപ്പഴം കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചക്കപ്പഴം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കുക, വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെയും ശ്രീജിത്തിൻ്റെയും വിഷു ആശംസകൾ. ന്യൂസ് എയ്റ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.